नमस्कार स्वामी। नमस्कार स्वामी जी। കഴിഞ്ഞ ദിവസം നമ്മൾ കുടുംബത്തിലെ ഒരു കുടുംബിനിയുടെ അല്ലെങ്കിൽ ഒരു ദേശത്തിൻ്റെ മൊത്തം ഒരു ശക്തി തേജസ്സായി വരുന്ന സ്ത്രീയെ കാമിനിയായി മാത്രം കാണുന്നു എന്ന് നമ്മൾ പറഞ്ഞു വരികയും പിന്നെ പ്രകൃതിദത്തമായി അവരിലുണ്ടാകുന്ന മാറ്റം വിഭൂതികൾ സമൂഹം പരിഗണിക്കണം എന്നുള്ളതൊക്കെയാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. അതുവഴി തന്നെ പോകാം. കാരണം നമ്മൾ ആദ്യം കണ്ടത് പിബിക് സ്റ്റേജിലുള്ള ഒരു പരിണാമമാണ്, പിന്നെ കണ്ടത് ഇപ്പം മെനോപോസിൻ്റെ പരിണാമമാണ്. സ്ത്രീയുടെ ആ സ്ത്രീത്വം മാറുക, പുരുഷനങ്ങനെ ഒരു അവസ്ഥയില്ല. ഇപ്പൊ തൻ്റെ ഭർത്താവ് തൻ്റെ മകളെ പ്രശംസിക്കുന്നത് പോലും ഉൾക്കൊള്ളാൻ പറ്റാത്തവര്, തന്നെ സ്നേഹിക്കുന്നില്ല എന്ന് തോന്നുക, തൻ്റെ കുടുംബത്തിൽ താൻ ഒറ്റപ്പെടുന്നു എന്ന് തോന്നുക, ഇതൊരു കൂട്ടുകുടുംബത്തിനകത്ത് ഒരിക്കലും സംഭവിക്കില്ല. ഞാനൊന്ന് ചോദിച്ചോട്ടെ സ്വാമിജി, ഈ ഒരു പ്രകൃതിദത്തമായി ഇങ്ങനെ ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ടെങ്കിലും പരിണാമം നടക്കുന്നുണ്ടെങ്കിലും അതൊരു പിന്നെ ഫീൽ ചെയ്യാത്തത് അതിന് മുൻകാലങ്ങളിൽ കുടുംബത്തിന് നൽകിയിരുന്ന അല്ലെങ്കിൽ സമൂഹത്തിന് നൽകിയിരുന്ന സുരക്ഷിതത്വത്തിൻ്റെ ഒരുപാട് ഏരിയ ഉണ്ട്. അതുകൊണ്ട് മാത്രം ഇന്നതില്ല. ഇന്നതുകൊണ്ട് ഇത് പെട്ടെന്ന് ഫീൽ ചെയ്യും. ഇത് മാസോക്കിസ്റ്റുകളെയും അതായത് സ്വയം മുറിവേൽപ്പിക്കുന്നവരെയും എപ്പോഴും സ്വയം വേദനിപ്പിക്കുന്നവരെയും സാഡിസ്റ്റുകളെയും അന്യനെ വേദനിപ്പിച്ച് ആസ്വദിക്കുന്നവരെയും ഒരുപാട് കുടുംബങ്ങളെ തകർക്കുന്ന വിധത്തിൽ ഈ അവസ്ഥയിലെ സ്ത്രീകൾ ഭക്തി പ്രസ്ഥാനങ്ങളിലും മറ്റു പലയിടത്തും ഒക്കെ ചാടിക്കയറി വരുന്നുണ്ട്. നാം ഇന്ന് കാണുന്ന ആധ്യാത്മിക ഒഴുക്കുകളൊക്കെ ഇത്തരം ഒരു നൂലാമാല കലർന്ന ഒഴുക്കാണ്. തുറന്നു പറയുകയാണ്, ഗുരു ഗുരുഭക്തി എന്റെ ഗുരു എന്നൊക്കെ പറഞ്ഞുള്ള ആ ബഹളങ്ങൾ, ഇതൊക്കെ മാസോക്കിസത്തിൻ്റെയും സാഡിസത്തിൻ്റെയും നിംഫോമാനിയാക്കിൻ്റെയും ഒക്കെ വളരെ വികൃതങ്ങളായ ലോകങ്ങളോടുകൂടിയതാണ്. അതൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇത് നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്താതെ ഒരുമാതിരി ഇതായി പോകുന്നത്. ഇനി അതും കൂടെ പത്രക്കാർ പൊതുജനത്തിന് എടുത്തു കൊടുക്കാൻ തുടങ്ങിയാൽ സംഗതി വികലമായി തീരും. കാരണം ഇത് എവിടെയെങ്കിലും ചെന്നൊന്ന് ഒരു കൂടുണ്ടാക്കി അതിനകത്ത് കയറി രക്ഷപ്പെടണമല്ലോ. അതിപ്പോ ഇവിടെയാണ്. ഇത് വളരെ സങ്കീർണ ലോകങ്ങളായി മാറുകയാണ് ഇപ്പം. മറ്റേ കുടുംബത്തിലായിരുന്നു ആ സ്വസ്ഥത, ഇപ്പൊ അത് കുടുംബത്തിൽ നിന്ന് പുറത്തിയാടിയിരിക്കുകയാണ്. മനസ്സിലായി സ്വാമിജി. പലപ്പോഴും കുട്ടികളെ പരിപാലിക്കേണ്ടി വരിക, കുട്ടികളുടെ കാര്യം നോക്കേണ്ടി വരിക എന്നുള്ളതിൽ നിന്നൊക്കെ ഇത്തരം രംഗങ്ങളിൽ നിന്ന് മോചിതമാണ്. കുട്ടികളിൽ കാണുന്ന ഒട്ടു വളരെ സംഭ്രമജനകങ്ങളായ രോഗങ്ങൾ ഇതിൻ്റെ ഫലോ ഇതും ചിലരല്ല പണി. നമ്മൾ ധരിക്കുന്ന പോലെ അത്ര നിസ്സാരമായി കാണരുത്. ഇതെല്ലാം കാമിനിക്ക് നാം കൊടുത്ത പ്രാധാന്യവും മാതൃത്വത്തിന് പ്രാധാന്യം കൊടുക്കാത്ത നമ്മുടെ അറിവുകളുമാണ്. താഴെ നിന്ന് ഇവൾ വളർന്ന മാതൃത്വത്തിലേക്കാണ് എത്തുന്നത് എന്ന് സങ്കല്പിക്കുമ്പോൾ കുടുംബിനിക്കൊരു സ്ഥാനമുണ്ട്. സ്ത്രീ കുടുംബിനി ആകാതെ പോകുന്നുവെങ്കിൽ ബ്രഹ്മവാദിനിയാണ്. ഗാർഗിയൊക്കെ പഴയ സമൂഹം കണ്ടത് അങ്ങനെയാണ്. പഴയ കാലഘട്ടങ്ങളിൽ ശങ്കരാദ്യന്മാരൊക്കെ വളരെ നമസ്കാരപൂർവ്വം പെരുമാറുന്ന ഒന്നാണ് ഗാർഗിയും മറ്റും, ജനകരാജധാനിയിലൊക്കെ നിറഞ്ഞു നിന്നത്. ഉപനിഷത്ത് വായിക്കാത്തവർ ഈ കഥയിൽ നിന്ന് അല്പാംശമെടുത്ത് വികലമാക്കി അവതരിപ്പിച്ചിട്ടുണ്ട്. രണ്ട് മൂന്ന് മാസം മുമ്പ് ഒരു പഠിപ്പുരയിൽ ഒരു ഹിന്ദി കവിയുടെ കവിതയെ അവലംബിച്ച്, മലയാളത്തിലും അങ്ങനൊരു കവിത
ആധുനിക അത്യന്താധുനിക കവികളിൽ അഗ്രഗണ്യനായ ഒരാൾ എഴുതിയിട്ടുണ്ട്. ഗാർഗി പുലയവനിതയാണ് പോലും. വജഖ്നുവിൻ്റെ മകൾ ഗാർഗി ജനകരാജധാനിയിലെ നിറഞ്ഞ രാജസദസ്സിൽ നിന്ന് സംസാരിച്ചിട്ടുള്ളവളാണ്. എവിടെ നിന്നാണ് അദ്ദേഹത്തിന് ആ അറിവ് കിട്ടിയതെന്നറിയില്ല. അവൾ തൻ്റെ പുലയക്കുടിലിൻ്റെ ഭിത്തിയിൽ കരികൊണ്ട് എഴുതിയിട്ടു യാജ്ഞവൽക്കനെതിരായിട്ട്. യാജ്ഞവൽക്കൻ അലറി നിൻ്റെ തല കൊയ്യുമെന്ന്. ഇങ്ങനെയൊക്കെ കവിതകളുണ്ട്. ഇതൊക്കെ വായിച്ചിട്ട് ഇതാണ് ഒറിജിനലായിട്ടുള്ള പഴയ പുസ്തകം എന്നോർത്ത് അതൊന്ന് തുറന്നു നോക്കുക പോലും ചെയ്യാതെ വിമർശിക്കുന്ന പണ്ഡിതന്മാർ നമ്മുടെ നാട്ടിലുണ്ടോ? സ്വാമിമാർ വരെ ഉണ്ടോ? കാരണം ഈ ഉപനിഷത്തൊക്കെ വായിച്ച് പഠിക്കണമെങ്കിൽ കുറേ പണിയുണ്ട്. ഇത് വായിച്ച് പെട്ടെന്ന് മലയാളത്തിൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇത് വെച്ചുകൊണ്ട് ഉപനിഷത്തിന് വ്യാഖ്യാനം നൽകാൻ മതപ്രസംഗ വേളകളിൽ കയറി ഈ കവിതയും ചൊല്ലി ഉപനിഷത്താണെന്ന് പറഞ്ഞു പോകുന്നവർ വരെ വളർന്നു നിൽക്കുകയാണ്. അപ്പം സ്ത്രീ കുടുംബിനിയാകുമ്പോഴുള്ള ചിത്രം വേറെയാണ്. അവളുടെ ഉത്തരവാദിത്വവും വ്യത്യസ്തമാണ്. അതുകൊണ്ട് കുടുംബിനിയാകാൻ പോകുന്ന സ്ത്രീയുടെ ബാല്യം, അവളുടെ മാതൃത്വം, അവളുടെ വാർദ്ധക്യം, അതിൻ്റെ സുരക്ഷിതത്വമാണ് സമാജത്തിൻ്റെ സുരക്ഷിതത്വം. മഹാഭാരതത്തിൽ സ്ത്രീക്ക് ഈ പ്രാധാന്യം കൊടുത്തുവോ എന്ന് നാം സംശയിക്കുന്ന ഒരു വലിയ ബലിഷ്ഠ കഥാപാത്രമുണ്ട്. തൻ്റെ അച്ഛൻ്റെ ആഗ്രഹം മുൻനിർത്തി അച്ഛന് വധുവിനെ തേടിപ്പോകുന്നൊരു മഹാസത്വനുണ്ട്. അച്ഛൻ മകനു വേണ്ടി വധുവിനെ അന്വേഷിച്ചു പോകുന്നത് നാം എല്ലാം കേട്ടിട്ടുണ്ട്. വ്യാസൻ വ്യത്യസ്തനായൊരു കഥാപാത്രത്തെ അവതരിപ്പിക്കുകയാണ്. അച്ഛന് വേണ്ടി വധുവിനെ തേടിപ്പോവുകയാണ് ദാശൻ്റെ കുടിലേക്ക്. കേട്ടിട്ടുണ്ടാവും ഗംഗാദത്തകുമാരനെ. അവിടെ ചെന്ന് അഗ്നി സാക്ഷിയായി സൂര്യനെ സാക്ഷി നിർത്തി ശപഥം ചെയ്താണ് അമ്മയെ കൂട്ടിക്കൊണ്ടുവരുന്നത്. ദാശനോട് ശപഥം ചെയ്ത് സത്യവതിയെ പിതാവിന് വേണ്ടി കൂട്ടിക്കൊണ്ടുവരുന്ന ഒരു പുത്രനുണ്ട്. വൃദ്ധനായ പിതാവിന് വേണ്ടി കാളിയെ, സത്യവതിയെ തൻ്റെ ബ്രഹ്മചര്യവും തനിക്ക് രാജ്യാവകാശം വേണ്ടെന്നുള്ളതും മുൻനിർത്തി സത്യവതിയെ കൂട്ടിക്കൊണ്ടിരുന്ന ഒരുവൻ. ഒന്ന്, ഈ സത്യവതിയോ ഈ ശപഥങ്ങളൊന്നും കൂടാതെ പരാശരനോട് രമിക്കുകയും വ്യാസനെ പ്രസവിക്കുകയും ചെയ്തവളാണ്. ലോകോത്തരനായ വ്യാസനെ പ്രസവിച്ചവളെയാണ് ഈ രീതിയിൽ കൂട്ടിക്കൊണ്ടുവരുന്നത്. ചരിത്ര നിയോഗം നോക്കണം. അവളിൽ ശന്തനുവിന് ജനിച്ച പുത്രന്മാരിൽ ചിത്രാംഗദൻ, ചിത്രാംഗദ ഗന്ധർവനാൽ കൊല്ലപ്പെട്ടു. വിചിത്രവീരൻ രോഗിയായി. ഇയാൾ ബ്രഹ്മചാരിയാണ്, ഗംഗാദത്തൻ ഭീഷ്മൻ. വിചിത്രവീരൻ മഹാരോഗിയും കാശിരാജ്യത്തെ സ്വയംവരത്തിന് അവരെ ക്ഷണിച്ചില്ല, ബലമായി ഓടി. ആര്? ഭീഷ്മൻ. കാശിരാജ്യത്ത് ചെന്ന് കാശി രാജകുമാരിമാർ മൂന്ന് പേരാണ്, അംബ, അംബിക, അംബാലിക, വരണമാല്യവുമായി നീങ്ങുമ്പോൾ സ്വയംവര മണ്ഡപത്തിൽ വച്ച് ബലാത്കാരമായി അവരെ മൂന്ന് പേരെയും കയറ്റിക്കൊണ്ടുവന്നവനാണ് ആ ഭീഷ്മൻ. ശരശയ്യയിൽ കിടന്നുകൊണ്ട് തൻ്റെ ശരീരത്തിലെ കൂർത്തുമൂർത്ത അമ്പുകൾ നിൽക്കുമ്പോൾ
യുധിഷ്ഠിരനോട് പറയുന്നൊരു വാക്കുണ്ട്. പറയൂ സ്വാമിജി. അല്പം കൂടെ മുന്നോട്ട് പോയാൽ അതേ ഭീഷ്മനും കൂട്ടരും ഇരിക്കുന്ന രാജധാനിയിൽ വെച്ചാണ് രജസ്വലയായ പാഞ്ചാലിയെ ദുശാസനൻ വസ്ത്രാക്ഷേപം നടത്തിയത്. തെരുവിലല്ല, വ്യാസൻ അവതരിപ്പിക്കുന്ന മഹാഭാരതത്തിൽ ഭീഷ്മരും ദ്രോണരും കൃപരും അശ്വത്ഥാമാവും ദുര്യോധനനും ശകുനിയും ധൃതരാഷ്ട്ര മഹാരാജാവും യുധിഷ്ഠിരനും ഭീമനും അർജുനനും നകുലനും സഹദേവനും ഒക്കെ നിറഞ്ഞിരിക്കുന്ന രാജസദസ്സിലാണ് ദ്യുതം കഴിഞ്ഞ് ചൂത് കഴിഞ്ഞ് രജസ്വലയായ ആർത്തവത്തോടുകൂടിയിരിക്കുന്ന പാഞ്ചാലിയെ വലിച്ചിഴച്ചു കൊണ്ടുവന്ന് വസ്ത്രാക്ഷേപം നടത്തും. ഈ വസ്ത്രാക്ഷേപ സമയത്ത് പോലും ഇവരാരും അനങ്ങിയില്ല. ഇന്ന് ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മന്റെ അടുക്കൽ പോയിരിക്കുമ്പോൾ യുധിഷ്ഠിരനോട് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്. ഏതൊരു രാജ്യത്തെ പെരുവഴിയിൽ അർദ്ധരാത്രിയിൽ സർവാംഗസുന്ദരിയും സർവാഭരണ വിഭൂഷിതയുമായ സ്ത്രീ സുരക്ഷിതയായി കിടക്കുന്നുവോ ആ രാജ്യമാണ് ഉത്തമ രാജ്യം. അത് ഭരിക്കുന്നവനാണ് യുധിഷ്ഠിര, ഉത്തമനായ രാജാവ്. ഇത് പറയാനായിരിക്കുമോ വ്യാസൻ മഹാഭാരതം രചിച്ചത് എന്ന് വേണം പറയാൻ. അങ്ങനെ തോന്നിപ്പോവാണ് സ്വാമിജി. മഹാഭാരതത്തിൻ്റെ കഥ ശക്തമായൊരു ഫെമിനിസത്തിൻ്റെ കഥയാണ്. സ്ത്രീയുടെ സ്വത്തും സ്ത്രീയുടെ അഭിമാനവും ഏതൊരു രാജ്യത്ത് ചോദ്യം ചെയ്യപ്പെടുന്നുവോ ആ രാജ്യം നശിച്ച രാജ്യമാണ്. അത് ഭരിക്കുന്നവൻ നീചനാണ്. അതേ യുധിഷ്ഠിര ദുര്യോധനനും ദുശാസനനും അതിന് കൂട്ടുനിന്ന ഞാനും നീയും ഉൾപ്പെടെ ആ രാജസദസ്സിലുണ്ടായിരുന്നവരൊക്കെ നീചന്മാരാണ്. നിന്റെ ഭരണത്തോടുകൂടിയെങ്കിലും സ്ത്രീ രാജ്യത്ത് സുരക്ഷിതയായിരിക്കട്ടെ എന്ന സന്ദേശമായിരുന്നു അത്. മനസ്സിലായി സ്വാമിജി. മനസ്സിലായി സ്വാമിജി. അല്ല, ഞാൻ ഈ ഒരു നിമിഷം നമ്മളിവിടെ നടന്നു വരുന്ന ഈ സദാചാര പ്രശ്നങ്ങളുമായിട്ട് കൂട്ടി IAS-കാരിയായ സ്ത്രീക്ക് മന്ത്രിയെടുക്ക സുരക്ഷയില്ല. MK നായർ എഴുതിയത് ഇന്ത്യയുടെ സമുജ്വലനായൊരു പ്രസിഡന്റ് വിമാനത്തിൽ വച്ച് തൻ്റെ സ്റ്റെനോയെ കയറി പിടിച്ചു വന്നാണ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ തത്വചിന്തകനായ ഇന്ത്യൻ പ്രസിഡന്റ് മനസ്സിലായി സ്വാമിജി എഴുതിയത് MK നായരാണ്. ആരോടും പരിഭവമില്ലാതെ എന്ന് തന്റെ ഗ്രന്ഥത്തിൽ. കേട്ടിട്ടുണ്ടോ അങ്ങനൊരു ഗ്രന്ഥം? കേട്ടിട്ടുണ്ട്, ഞാൻ വായിച്ചില്ല സ്വാമിജി. ഇങ്ങനൊരു മുഹൂർത്തം അതിനകത്തുള്ളു. ആധുനികത സ്ത്രീയെ എങ്ങനെ കാണുന്നു എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ്. വളരെ ലാഘവത്തോടെയാണ് രാഷ്ട്രീയക്കാരും മതമേധാവികളും സാംസ്കാരിക നായകന്മാരുമെല്ലാം സ്ത്രീത്വത്തെ കാണുന്നത്. ആധുനിക കാലം പഞ്ചമകാരങ്ങളുടെയും അവയുടെ പൂജയുടെയും കാലമായി വളർന്നുകൊണ്ടിരിക്കുന്നതും ഈ പരിണാമത്തിൻ്റെ ബാക്കി പത്രമായിരിക്കണം. പറയൂ സ്വാമിജി, മനസ്സിലായില്ല. മദ്യം, മധുര, മൈഥുനം, മുദ്ര തുടങ്ങിയുള്ള പഞ്ചമകാര പൂജകളുടെ പുതിയൊരു ജൽപ്പന ലോകമായി
ആധുനിക ലോകം വളരുന്നത് തന്നെ യുവാക്കൾ അത്തരം സാധനാ സമ്പ്രദായങ്ങളിലേക്ക് വികസിക്കുന്നത് തന്നെ. കൗള സമ്പ്രദായത്തിൻ്റെ രംഗപ്രവേശത്തിൻ്റെ ഒരു കാലഘട്ടവും കൂടിയാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കപ്പെടണ്ട. മനസ്സിലായി സ്വാമിജി, ക്യാപ്റ്റൻ കുളാബവാലയുടെ തന്ത്രയും കൗളതന്ത്രത്തെ ആസ്പദമാക്കിയുള്ള ആധുനിക ആചാര്യന്മാരുടെ മുന്നേറ്റങ്ങളും എല്ലാം ഈ കാലഘട്ടത്തിൻ്റെതാണ്. ഒട്ടു വളരെ പാശ്ചാത്യരെ ഇന്ത്യയിലേക്ക് ആകർഷിക്കുന്നത് പോലും ഇതിൻ്റെ മറ്റൊരു പിന്നാമ്പുറ കാഴ്ചയാണ്. അത്തരം ഈയൊരു അറിവിൻ്റെ തലത്തിൽ വേണം ഇപ്പോൾ നിലനിൽക്കുന്ന വിവാദങ്ങളെ കൂട്ടി വായിക്കാൻ. അതാണ് ആസൂത്രിതമായ, നേരത്തെ നമ്മൾ വളരെ ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇതെന്ന് പറഞ്ഞു. സാഹിത്യത്തിൽ, കലയിൽ, ചിത്രമെഴുത്തിൽ, ചിന്തയിൽ എല്ലാം വിഷയനിഷ്ഠമായ ഈ പരിണാമം സംഭവിച്ചിരിക്കുന്നു. ഇവിടെ ഒന്ന് അത്യന്താപേക്ഷിതമാണ്, സ്ത്രീയുടെ സുരക്ഷ. ഒന്ന് വിഷയങ്ങളിൽ നിന്നുള്ള സുരക്ഷ, അവളെ പ്രലോഭിപ്പിക്കുന്ന വിഷയനിഷ്ഠമായ ലോകങ്ങളിൽ നിന്നുള്ള സുരക്ഷ, കമ്പോളവൽക്കരണത്തിൻ്റെ ഭാഗമായി അവളെ ഉപയോഗിച്ച് പുരുഷനെ സൃഷ്ടിക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്ന സംസ്കാരത്തിൽ നിന്നുള്ള സുരക്ഷ, സദ്മാർഗാവലംബികളായ പുരുഷന്മാരെ നശിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള കഥകളിൽ അസൂയാലുവായ ഇന്ദ്രൻ പോലും പറഞ്ഞുവിടുന്നത് ഉർവശിയെയും മേനകയെയും രംഭയെയും തിലോത്തമയെയും ഒക്കെയാണ്. രാഷ്ട്രീയ, സാമൂഹ്യ, മത മണ്ഡലങ്ങളിലെല്ലാം ആസൂത്രിതമായ ഇത്തരം നീക്കങ്ങൾ തള്ളിക്കളയാവതല്ല. മനസ്സിലായി സ്വാമിജി. പരസ്പര മത്സരങ്ങളിലെല്ലാം സ്ത്രീയെ വലിച്ചിഴച്ച് മാതൃത്വത്തെ നിഷേധിക്കുന്ന അവസ്ഥകൾ, ഇതും ശോഭായമാനമല്ല. ഇതിലാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള മനുസ്മൃതികാരൻ വ്യക്തമായി നിയമത്തിൽ പറഞ്ഞത്, പിതാരക്ഷതി കൗമാരി, ഭർത്താരക്ഷതി യൗവനെ, പുത്രശ്ച സ്ഥവിരേ കാലെ ന സ്ത്രീ സ്വാതന്ത്ര്യമർഹതി. സംരക്ഷിക്കണമെന്നാണ് പറഞ്ഞത്. അത് മനസ്സിലായോന്നറിയില്ല. ഒന്ന് പറയൂ സ്വാമിജി അതിൻ്റെ മലയാളം. കൗമാരത്തിൽ പിതാവ് സ്ത്രീയെ സംരക്ഷിക്കണം, സ്റ്റാറ്റ്യൂട്ടറി വാണിങ്ങാണ്. യൗവനത്തിൽ ഭർത്താവ് സ്ത്രീയെ സംരക്ഷിച്ചു കൊള്ളണം, അതും സ്റ്റാറ്റ്യൂട്ടറി വാണിങ്ങാണ്. അതെ. വാർദ്ധക്യത്തിൽ പുത്രൻ സ്ത്രീയെ സംരക്ഷിച്ചു കൊള്ളണം, സ്റ്റാറ്റ്യൂട്ടറി വാണിങ്ങാണ്. എന്ന് പറഞ്ഞാൽ സ്ത്രീക്ക് തൻ്റെ സുരക്ഷയുടെ കാര്യത്തിൽ സ്വാതന്ത്ര്യം വേണ്ട